നിർണായകഘട്ടങ്ങളിലും ഇന്ത്യൻ സേന പിണറായിയുടെ കേരളത്തിന് സഹായവുമായി എത്താറുണ്ട്. അത് പ്രകടമായ നിരവധി സംഭവങ്ങളുണ്ടായിരുന്നു. പ്രളയ സമയത്തും കോവിഡ് പ്രതിസന്ധിയിലുമെല്ലാം കേരളത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് കേന്ദ്ര സേന എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യൻ പിണറായി വിജയൻ കേന്ദ്രത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ അഴിച്ചുവിട്ടാലും കേരള ജനതയെ കേന്ദ്രം കൈവിടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം സജീവമാക്കാൻ സൈന്യം ഇടപെടുകയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അദാനി പോർട്ടാണ് ഹൈക്കോടതിയിലെത്തിയത്. ഈ ഹർജിയുടെ ഫലമായാണ് സൈനിക ഇടപെടൽ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കനത്ത സുരക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്രസേനയ്ക്ക് സുരക്ഷ കൈമാറണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു. കേരള പോലീസിന് സുരക്ഷയൊരുക്കാൻ കഴിയുന്നതുമില്ല. മാസങ്ങളായി തുറമുഖ നിർമ്മാണം നടക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രസേന ഇടപെടൽ നടത്തുന്നത്. കേരളത്തിലെയും ദില്ലിയിലെയും പ്രധാന ഉദ്യോഗസ്ഥർ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. പോലീസ് മേധാവിയുമായി വിശദമായി തന്നെ അവർ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. കേരള പോലീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നടപടിയാകും കേന്ദ്രസേന എടുക്കുക. തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് ഉന്നത സൈനിക മേധാവികൾ എത്തി DGP വിവരങ്ങൾ ആരാഞ്ഞു. വിഴിഞ്ഞം സമരം പോലീസിനും പ്രതിസന്ധിയാണ്. തൃശൂർ വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് സമരക്കാരെ നേരിടാനുള്ള പോലീസിനെ നിയോഗിച്ചിരിക്കുന്നത്. ഇത് സ്റ്റേഷനുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. പോലീസ് ക്യാമ്പിലെ പോലീസുകാരെ നിയോഗിച്ചാൽ സംഘർഷ സാധ്യത ഉയരുമെന്ന തിരിച്ചറിവിലാണ് പരിചയ സമ്പന്നരായ സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യുന്നവരെ വിഴിഞ്ഞത്തേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ സമരക്കാരുടെ പ്രകോപനങ്ങൾ പോലും വലിയ സംഘർഷമായില്ല. എന്നാൽ പോലീസ് സ്റ്റേഷനുകളെ ആളൊഴിഞ്ഞ ഇടങ്ങളാക്കിയാൽ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയാണ് കേന്ദ്രസേനയുടെ വരവ്. വിഴിഞ്ഞം സമരം നീണ്ടുപോകുന്നതിൽ പോലീസ് സേനയ്ക്കുള്ളിൽ അമർഷം പടരുന്നുണ്ടെന്ന സൂചനയും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് മന്ത്രി V. അബ്ദുറഹ്മാൻ കടുത്ത ആരോപണവുമായി രംഗത്ത് വന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം രാജ്യവിരുദ്ധമാണെന്നും നിർമ്മാണം നിർത്തിവെക്കുന്നത് രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും മന്ത്രി അബ്ദുറഹ്മാൻ ആരോപിച്ചിരുന്നു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കോടതിയിൽ നിന്ന് അന്തിമ വിധി വന്നാൽ അതനുസരിച്ച് നടപടിയെടുക്കാം. മത്സ്യത്തൊഴിലാളികൾക്ക് 25 രൂപ മുതൽ മണ്ണെണ്ണ സബ്സിഡി ഇപ്പോൾ നൽകുന്നുണ്ട്. മണ്ണെണ്ണ എഞ്ചിന് പകരം മറ്റ് എഞ്ചിനുകളിലേക്ക് മാറുകയാണ് നല്ലത്. പെട്രോൾ എഞ്ചിൻ ആക്കുന്നതിന് സബ്സിഡി നൽകാമെന്ന് സർക്കാർ ഏറ്റിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുമുണ്ട്. മുട്ടത്തറയിൽ മാത്രം 300 വീടുകൾ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും. ആകെ 500 വീടുകൾ പണിയുമെന്നും മന്ത്രി വിശദീകരിച്ചു. അതേസമയം 102 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതിനു പുറമെ കണ്ടാൽ അറിയാവുന്ന 1000 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുക, സംഘം ചേരൽ, സഞ്ചാര സ്വാതന്ത്ര്യം തടയുക, പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക, മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുക തുടങ്ങി നിരവധി വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തടസ്സപ്പെടുത്താൻ വിദേശ ഫണ്ട് എത്തുന്നതായി ആരോപണം ശക്തമായതിനെ തുടർന്ന് നിരീക്ഷണം ശക്തമാക്കി കേന്ദ്രം രംഗത്ത് തന്നെയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 3 മലയാളം.